മഹാസമാധിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗുരുദേവ ദർശനം കഴിഞ്ഞ് ഇവിടെ ജപമൊക്കെ ആയിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. സർ, എന്താണ് പേര്? കായ്പുറം ചേർത്തല, കായ്പുറം തെക്ക് 516 നമ്പർ ശാഖായോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. എല്ലാ വർഷവും ഒരു ദിവസം ഈ നാളുകളിൽ, അതായത് ഈ 3 ദിവസങ്ങളിൽ ഒരു ദിവസം ഇവിടെ വരും ഗുരുവിൻ്റെ അനുഗ്രഹം. സർ, എത്ര വർഷമായി സർ ഇവിടെ വരാൻ തുടങ്ങി? എത്ര വർഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ ഏതാണ്ട് ഒരു 10-25 വർഷമായിട്ട് ഇവിടെ വരുന്നതാണ്. സാർ, 25 വർഷം കൊണ്ട് ഇവിടെ വരുമ്പോൾ സാറിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇവിടെ തോന്നിയത്? മാറ്റങ്ങൾ ഭൗതികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടും അതേപോലെ തന്നെ ബൗദ്ധികമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ വളരെയധികം ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോഴൊരു 12 പേര് വന്നിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് വന്ന കുറച്ച് ചേട്ടന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ അവരുടെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, എന്താ പേര്? ബിഭീഷണ. അങ്ങനെ നാളുകൾ ഓർമ്മയില്ല, ഓർമ്മ വെച്ച നാൾ തൊട്ട് തന്നെ അച്ഛനും അമ്മയുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശാഖായോഗത്തിൽ നിന്നൊക്കെ ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എത്ര പേരാണ് വന്നിട്ടുള്ളത്? ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ശാഖയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഞങ്ങളുടെ ശാഖയിൽ നിന്ന് ഇപ്പോൾ ഒരു ബസ് ഔദ്യോഗികമായിട്ട് വന്നിരിക്കുന്നതാണ്. അതല്ലാതെ തന്നെ വെളുത്തുരുത്തി ശാഖയിലുള്ള മുഴുവൻ ഒരുമാതിരി എല്ലാ അംഗങ്ങളും തന്നെ പല രീതിയിൽ വണ്ടി വിളിച്ചും കുടുംബക്കാരായിട്ടും ഒക്കെ തന്നെ എല്ലാവരും ഇവിടെ ഈ കഴിഞ്ഞ തീർത്ഥാടന സമയങ്ങളിലെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകുന്ന, ഞാൻ ഓർമ്മ വെച്ച നാളെ തൊട്ട് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിനേക്ക് അറിഞ്ഞ് ഗുരുവിനെ കൂടുതൽ അറിഞ്ഞ് ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തിച്ചേരുമ്പോഴത്തേക്കിന് ശരിക്കും ആത്മീയപരമായ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭൗതിക ശാരീരികമെല്ലാം തന്നെ മെച്ചപ്പെടുന്നുണ്ട്. ഈ പ്രാവശ്യം തീർത്ഥാടനം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷം തീർത്ഥാടനം എനിക്ക് തോന്നുന്നത് ഗുരുദേവൻ ഇപ്പോൾ പ്രതിഷ്ഠിത ക്ഷേത്രങ്ങളിൽ തൃപ്പാദങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പം മുൻവർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷം മരുത്തോമലൊക്കെ അതിൻ്റെ അത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചതാണ്. നമുക്ക് വളർച്ച എന്നിട്ട് അതായത് സൗകര്യങ്ങൾ വളരെ കുറവായിട്ട് പോലും തന്നെ തീർത്ഥാടകർ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രായമുള്ള അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ആ മല കയറുന്നതിന് കാണിക്കുന്ന ആ ഒരു ഉത്സാഹവും അല്ലെങ്കിൽ ആ ഗുഹയ്ക്കുള്ളിൽ കയറിയിരിക്കാനും അവർ അതിൽ നിന്ന് വെളിയിൽ വിട്ട് വരുമ്പോഴുണ്ടാകുന്നൊരു അനുഭൂതി അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഒരു ഇതാണ്. ശരിക്കും ഇപ്പോൾ ശ്രീനാരായണ സമൂഹം ശരിക്കും തൃപ്പാദങ്ങൾ അരളി ചെയ്തതുപോലെ തന്നെ ശരിക്കും ആത്മീയപരമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാവരും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുകയാണ്. ലോകം മുഴുവൻ തൃപ്പാദങ്ങളെ വചനങ്ങളിലേക്ക് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സർ, എന്താ പേര്? കവിചന്ദ്രൻ. എവിടെന്നാ വരുന്നത്? കോലത്തേരി. അപ്പോൾ സർ, എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങി? എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വരും. അപ്പോൾ ശിവഗിരി നമ്മുടെ തീർത്ഥാടനത്തിൽ ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ വർഷം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം എന്താണ് മാറ്റങ്ങൾ? കുറച്ച് കൂടുതൽ ഭക്തജനങ്ങളുണ്ടെന്ന് തോന്നി. അതെ, ഒരുപാട് അധികം. സർ, അപ്പോൾ സാർ എങ്ങനെ ഒറ്റയ്ക്കാണോ ഫാമിലി? ഞങ്ങൾ കൂട്ടുകാരെല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അനുഭവം സാറിൻ്റെ ലൈഫിലെ ഒരു അനുഭവം? ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു വളരെ വ്യത്യാസമാണ്, മനസ്സിന് ഒരു നല്ല സുഖം തോന്നുന്നുണ്ട്. അപ്പോൾ സാർ ഇന്ന് പോവുകയാണോ അതോ നാളെ? അല്ല, ഇന്ന് പോവും. സാർ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്രാവശ്യം പുതുമയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും? അല്ല, കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ നല്ലതായിട്ട്. വിവേകാനന്ദൻ. ആലുവയിന്ന്. ഭഗവാന്റെ, ഞാൻ അബുദാബിയിലായിരുന്നു 10-25 വർഷം. അപ്പോൾ അവിടെ 2002 സേവനം എന്നൊരു സംഘടന അബുദാബിയിൽ തുടങ്ങാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു. അപ്പോൾ അവിടെ പ്രവർത്തിച്ചപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് പോകുന്നു, ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുന്നു. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം. എല്ലാ വർഷവും സേവയ്ക്കോട് വരാറുണ്ട്. 2005 മുതൽ. ഇന്ന് ഈത്താണ് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സും പിന്നെ അബുദാബി ഒരു ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നത്, ആലുവയിൽ നിന്ന്. അബുദാബി, ദുബായ് എല്ലാ വർഷവും വരും ഞങ്ങൾ. എന്റെ പേര് അജിത് കുമാർ. അജിത് കുമാർ, എവിടെന്നാ വരുന്നത്? ഞാൻ ബഹ്റിനിൽ നിന്ന്. ബഹ്റിനിൽ? അപ്പോൾ തീർത്ഥാടനത്തിന് വേണ്ടി വന്നത്? ഞങ്ങൾ അവിടുന്ന്, അവിടെ ഞങ്ങളുടെ ഗുരുമന്ദിരമുണ്ട്. അവിടുന്ന് ഞങ്ങൾ 10 പേര് തീർത്ഥാടനത്തിനായിട്ട് ബഹ്റിനിൽ നിന്ന് വന്നു. അപ്പോൾ സാർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ അപ്പോൾ അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയത് മുതൽ നമുക്ക് ഗുരുവിൻ്റെ നല്ലൊരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുണ്ട് വിളിച്ചാൽ പുള്ളിപ്പുറത്ത് കേൾക്കുന്ന ആണ് ഗുരു. ആലപ്പുഴയിൽ നിന്ന് ഒരു കുടുംബം നമ്മുടെ 87-ാം ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. അമ്മ, എന്താണ് പേര്? വനിതാമണി. ആലപ്പുഴ നെഹ്റു ട്രോഫി. നെഹ്റു ട്രോഫി തുടങ്ങുന്ന സ്ഥലത്ത്. അപ്പോൾ എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്?
എത്ര വർഷമൊന്നും ഓർക്കുന്നില്ല, കുറേ വർഷങ്ങളായി. അമ്മയ്ക്ക് എത്ര വയസ്സാണ്? എനിക്ക് 68 വയസ്സ്. 68. അപ്പം അത്രയും വർഷം. ആ, എനിക്ക് വരാവുന്ന ആളൊക്കെ ഞാൻ വരും. എന്താ പേര്? ജില്ലക്കുട്ടി. ഈ വർഷം ആദ്യമായിട്ടാണ്? അല്ലല്ല, ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം, ഒരുപാട് തവണ. അപ്പൊ കുടുംബമായിട്ടാണ് നിങ്ങൾ എല്ലാ തവണ? ഞങ്ങളുടെ കുടുംബമായി നിൽക്കുന്ന മൊത്തം. അപ്പോ ഈ വർഷം എന്തൊക്കെയാ മാറ്റങ്ങൾ തോന്നിയത്? നല്ല മാറ്റമുണ്ട്. അപ്പോൾ എന്തൊക്കെയാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ ഇത്രയും വർഷം കൊണ്ട് വരുമ്പോൾ? ഈ വർഷം എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നു? പുരോഗതിയുണ്ട് ഇവിടെ. എന്താ പുരോഗതിയുണ്ട്? പുരോഗതിയുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും വരുന്നു എന്ന് വീണ്ടും വീണ്ടും വരണമെന്നുള്ള ആഗ്രഹങ്ങളല്ല, എപ്പോഴും വന്നോന്നുള്ള ഇത് തന്നെയാണ്. എല്ലാ മിക്കവാറും എല്ലാ വർഷങ്ങളും ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് ഈ മണ്ണിൽ ഇവിടെ വന്നിരുന്ന് രണ്ട് വാക്ക് നാമമൊക്കെ ചൊല്ലി ഞാൻ തൊഴുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും സുഖവും സമാധാനവും ഇല്ല. അപ്പോൾ വേറെ നിങ്ങൾക്ക് ഇപ്പോൾ കുടുംബമായിട്ടാണ് വരുന്നത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫാമിലിയും ഒരു ഗെറ്റ് ടുഗെദർ പോലെയാണ്, മാത്രമല്ല മനസ്സമാധാനവും കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അയാളെ എപ്പോഴും വണ്ടി ഒക്കെ എടുത്താണ് വരുന്നത്, ഇപ്രാവശ്യം ട്രെയിനാണ് വന്നത്. അതൊരു പുതിയ അനുഭവമായിരുന്നു. ഒറ്റയ്ക്കാണ് ഞാൻ, ഞങ്ങൾ കഞ്ഞിക്കുഴി എന്നാണ് എൻ്റെ വീട്, അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ട്രെയിനിൽ ഇവിടേക്ക് ആലപ്പുഴയെന്ന് കയറി. അങ്ങനെ ഇതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കുട്ടികൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ ഒരു ആശ്വാസമുണ്ട്. അല്ല, ഇതിക്ക് മുമ്പ് വന്നിട്ട് ദൈവദേശമാണ്. ഇതിൽ എല്ലാത്തിലും ദൈവം പരം ദൈവമായിട്ടിരിക്കുന്നു ഭഗവാനോട്. ആ പരം ദൈവം നമ്മുടെ കൂടെ വരുന്നു, നമ്മുടെ കൂടെ എല്ലാ ചൈതന്യത്തിലും കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലളിതാംബിക, ഞാൻ കൂത്താട്ടുള്ളത് വരുന്നു. കൂത്താട്ടുള്ളത് ഞങ്ങൾ പരം ദൈവമായിട്ട് ഞങ്ങൾ വ്രതം അനുഷ്ഠിച്ച്, ഞാൻ 41 വ്രതം അനുഷ്ഠിച്ചാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒക്കെ 10 ദിവസം വേണമെന്നാണ് പറഞ്ഞത്. പഞ്ചശുദ്ധി വ്രതം ആചരിച്ച് 10 ദിവസം വ്രതം എടുത്ത് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിമലയ്ക്ക് പോകാൻ 41 ദിവസം കെട്ടും കെട്ടി കരു വസ്ത്രമൊക്കെ കൊടുത്തു പോകണ്ടേ, കറുത്തതൊക്കെ. അതിന് വേണ്ട മഞ്ഞ വസ്ത്രം കൊടുത്ത്, മഞ്ഞ എന്ന് പറഞ്ഞാലുണ്ടല്ലോ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയുണ്ടാകുന്നതാണ്. കറുപ്പ് കാണുമ്പോൾ ഒരു പേടിയുണ്ടാകും, ഇത് മഞ്ഞ മനസ്സിന് സുഖമുണ്ടാകും, ശാന്തി ഉണ്ടാകും ഒക്കെ. അതാണ് ലോക സമാധാനമാണ് സ്വാമി ഓർത്ത് കഴിയുന്നല്ലേ. എല്ലാവർക്കും മാനവരെല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞില്ലേ, അതല്ലേ. അതാണ് മനുഷ്യനെല്ലാം മതഭേദമായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ജാതി ഭേദമില്ല, മതദ്വേഷമില്ല, ഒന്നുമില്ലാതെ സ്വാമി എല്ലാവരെയും താഴെ കിടന്നവരെയും കൂടെ ഉയർത്തിയെടുത്തുകൊണ്ട് വന്ന് മനുഷ്യരാക്കിയതാണ്, മനുഷ്യനാക്കിയതാണ്. ഒന്നുമില്ലാതിരുന്ന മനുഷ്യൻ്റെ കോലം കെട്ട് നടന്നതല്ലേ കന്നുകാലി പോലും. അതിലും അല്പപ്രാണ ജീവിക്കാൻ ഭാഗ്യമൊന്നും ഇല്ലാത്തവരെ എല്ലാ സമുദായത്തിൻ്റെ ഏറ്റവും ഉയർത്താക്കി, വിദ്യാഭ്യാസമൊക്കെ നൽകി, ശുചിത്വം പഞ്ചശുദ്ധിയായിട്ടും എല്ലാ ശുചിത്വം. പിന്നെ 8 കാര്യങ്ങൾ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. 8 കാര്യങ്ങളാണ്, 8 എന്നോട് ചോദിച്ചേക്കരുത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഓർത്തെന്ന് പറയും. പക്ഷേ അത് ശുചിത്വം പ്രധാനമാണ്. പിന്നെ അതുപോലെ കച്ചവടമുണ്ട്, പിന്നെ വിദ്യാഭ്യാസം, കൃഷി, എന്ത് പരിസര ശുദ്ധി, ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. നമ്മുടെ കുറേ 8 കാര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് 8 കാര്യം. ഞാൻ എൻ്റെ കൂടെ വേറൊരു കൊച്ചുണ്ടായിരുന്നു, അത് അതിലൊക്കത്ത് കുട്ടി എല്ലാ വർഷവും വരുന്നത്. അത് നമ്മുടെ 41 വ്രതം പോലെ, ഇത് മണ്ഡലവ്രതം പോലെയൊക്കെയാണ്. അയ്യപ്പസ്വാമികൾ മന്ത്രമുണ്ട്, അതിവിടെ വർഷത്തിലൊരിക്കലേ തീർത്ഥാടന മഹാമകം അതാണ്. 28-ാം തീയതി ഞാൻ വന്നു. ഇവിടെ സർവ്വ സൗകര്യങ്ങളുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണമുണ്ട്, കുളിക്കാനുണ്ട്, എല്ലാം. നമ്മളെ ഡ്രസ്സ് മാത്രം കൊണ്ട് അത് കരുതിയാൽ മതി കേട്ടോ. അതിങ്ങനെ ശരി അമ്മേ, വളരെയധികം സന്തോഷം. സർ എന്താ പേര്? മേഘനാഥൻ. ചേർത്തലയിൽ നിന്ന് കണിച്ചുളങ്ങര. സർ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നാൾ കൊണ്ട് വരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ്, എനിക്കറിയണമെന്നുണ്ട്, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തവണ വന്നു നിർത്തുന്നില്ല, നമ്മളിങ്ങനെ തുടർച്ചയായി വരാൻ അതിന് പിന്നിൽ എന്താ? തീർച്ചയായും വരാൻ ഗുരുവിൻ്റെ ഒരു ചൈതന്യം നമുക്ക് അടുത്ത 1 വർഷം തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുന്നുമുണ്ട്. നമ്മൾ എന്ത് സാധിച്ചാലും എന്ത് വിചാരിച്ചാലും നമുക്ക് അത് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ അനുഭവിച്ചിരിക്കുന്നത്. കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു തീർത്ഥയാത്രയാണ്. വളരെ ഭംഗിയും വളരെ മനോഹരവുമായിട്ടുള്ള ഈ തീർത്ഥയാത്ര എല്ലാവർക്കും നല്ല മനസ്സിന് കുളിർമയാകുന്നുണ്ട്. അത് എക്കാലവും മരിക്കുവോളം വരണം, എല്ലാവർക്കും അതിന് അതുപോലുള്ള ഒരു മനസ്സുണ്ടാകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വളരെയധികം സന്തോഷം സർ. അപ്പം നിങ്ങളിങ്ങനെ ഒരുപാട് വർഷം കൊണ്ട് വരുമ്പം എല്ലാ പ്രാവശ്യവും വരുന്ന കുറച്ച് പേര് കാണുമല്ലോ, അപ്പോൾ അവരെ ഇപ്രാവശ്യം നമുക്ക് വീണ്ടും കാണാൻ പറ്റും, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇനി കാണുന്നത്? ഞാൻ 10 വർഷമായി വന്ന് തുടങ്ങിയിട്ട്
ഇവിടുത്തെ കഴിഞ്ഞ യതിപൂജയ്ക്ക് എൻ്റെ ഭർത്താവ് 45 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വലിയൊരു സർജറി പറഞ്ഞിരുന്നതായിരുന്നു. ആ 45 ദിവസത്തെ പൂജയിൽ എൻ്റെ ഹസ്ബൻഡ് പങ്കെടുത്ത് അതിൽ 7 ദിവസം എനിക്കും വന്ന് പങ്കെടുക്കാൻ പറ്റി. അത് പങ്കെടുത്തതിന് ശേഷം എൻ്റെ സർജറി ഒഴിവായി കിട്ടി. എനിക്ക് ഞാൻ 2-3 പ്രാവശ്യം സർജറിയിലോട്ട് പോയി. എനിക്ക് ക്യാൻസർ വരെ ഉണ്ടായിരുന്നു, അതുപോലും എനിക്കിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇല്ല. എല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടും 5 ദിവസമായി, ഞാൻ വന്നിട്ടും 2 ദിവസമായി. എനിക്ക് എത്രയോ ദിവസവും ഇവിടെ ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞങ്ങൾക്ക് എല്ലാ ഭാഗ്യവും തന്നിട്ടില്ലെങ്കിലും ജീവൻ രക്ഷിച്ച് അങ്ങനെ ഒരുപാട് അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ വരാനും അത്രയും സമയം ഇവിടെ ചിലവഴിക്കാനും ഒക്കെ ഉണ്ട്. എനിക്ക് ചെറിയ ജോലിയുണ്ട്, അപ്പോൾ ആ ജോലിയിലോട്ട് ലീവ് ചോദിച്ചിട്ടില്ല. വിളിക്കുന്നത് വരെ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള മനസ്സുണ്ട്, അത് പറ്റണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചേട്ടാ എന്താ പേര്? എൻ്റെ പേര് സജയ് എന്നാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചെങ്ങന്നൂർ. ഇത് അപ്പോൾ ആദ്യമായിട്ടാണോ വരുന്നത്? ഓ, ഞാൻ ജനിച്ച നാള് തൊട്ട് ശിവഗിരി വരുന്നുണ്ട്. എൻ്റെ കാണപ്പെട്ട ദൈവമാണ് ഈശ്വരനാണ്. ഞാൻ വേറൊരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. എൻ്റെ ഉയർച്ചയിലുണ്ടായിട്ടുള്ള ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗുരുദേവൻ സാധിച്ചു തന്നിട്ടുണ്ട്. അത് എല്ലാ തീർത്ഥാടന കാലഘട്ടത്തിലും അതുപോലെ തന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാൻ സന്നിധി വന്ന് എനിക്ക് എന്തൊരു നന്മയുണ്ടായാലും ഭഗവാന്റെ അടുത്ത് വന്ന് അതിൻ്റെ ആശീർവാദവും അനുഗ്രഹവും മേടിച്ചിട്ടേ ഞാൻ പോയിട്ടുള്ളൂ. ഓസ്ട്രേലിയ സിഡ്നിയിൽ നിന്നും വരുന്ന കുറച്ച് ചേട്ടന്മാർ നമ്മോടൊപ്പം ഉണ്ട്, നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. സർ എന്താ പേര്? എൻ്റെ പേര് സജീവ്. ഇതോടെ മനസ്സിൽ ഉൾക്കൊണ്ടിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ അവധി ദിവസം ഈ സൂര്യ തീർത്ഥാടന സമയത്ത് ഇവിടെ എത്തിയത്. എൻ്റെ 2 മക്കളുമുണ്ട്, ഇവരാദ്യമെന്നാണ് ഗുരുവിൻ്റെ ഈ സമാധിയിലെത്തുന്നത്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഭക്തനും ആയിരുന്നുകൊണ്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വരുന്നത്, എന്താ തോന്നിയത്? ലൈക്ക് ഓസ്ട്രേലിയ ലൈഫിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നമ്മുടെ ഗുരുവിൻ്റെ ദർശനം കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ഒത്തിരി സ്പിരിച്വൽ തോന്നും, ഹാപ്പിനെസ്, പിന്നെ ജോയ്, എല്ലാവർക്കും തന്നെ, എല്ലാവർക്കും ഇങ്ങോട്ട് പോകുന്നത് ഒരു പീസ് ഓഫ് മൈൻഡ് ആ ഒരു ലെവലിൽ തോന്നുന്നില്ലേ? ആ ലെവൽ തോന്നും. ഞാൻ യജ്ഞേഷ്. എൻ്റെ പേര് യോഗേഷ്. ഞാനും സ്പിരിച്വൽ, എനിക്ക് ഇത്ര ആൾക്കാർ കാണുമ്പോൾ വരുമ്പോൾ നോക്കുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്ര ആൾക്കാർ ഡിവോട്ടീസ് ഇത്രയും ഉണ്ടെന്ന്, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എടുത്ത് സർപ്രൈസ് ആയിരുന്നു ഇത്ര ആൾക്കാർ വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷവും വീണ്ടും വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ സർ അടുത്ത വർഷം? അടുത്ത വർഷം, കാരണം ഞാൻ ശ്രീനാരായണ മിഷൻ്റെ പ്രസിഡൻ്റാണ് സിഡ്നിയിലെ. ഓസ്ട്രേലിയയിലെ 7 സ്റ്റേറ്റുകളിലും ശ്രീനാരായണ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഗുരുദേവൻ്റെ ദർശനം ഇന്ന് ലോകത്ത് ആകമാനം, മലയാളികൾ മാത്രമല്ല ഇംഗ്ലീഷുകാരുടെ പോലും വളരെ സ്വാധീനമുണ്ടാകുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട് ഇവിടെ എത്തുന്നതിനും. ഇത് കൂടുതൽ അവിടെ എല്ലാ ആളുകളിൽ എത്തിക്കുന്നതിനും ഞങ്ങളെ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വളരെയധികം സന്തോഷം സർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു, അപ്പോൾ വളരെയധികം സന്തോഷം.